ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം ഓഹരി വിപണി വാർത്തകളിലേക്കാണ്. ഓഹരി വിപണികളിൽ റെക്കോർഡ് നേട്ടം തുടരുകയാണ്. സെൻസെക്സ് ഇന്ന് 273 പോയിന്റ് ഉയർന്ന 29,278 നിഫ്റ്റി 74 പോയിന്റ് ഉയർന്ന 8,835 ക്ലോസ് ചെയ്തു. സാമ്പത്തിക ഉത്തേജക പാക്കേജ് നടപ്പാക്കാനുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ തീരുമാനം വിപണികൾക്ക് അനുകൂലമായി. ഏഷ്യൻ വിപണികൾക്കും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ തീരുമാനം ഗുണകരമായി. ഈ അടുത്ത കാലത്ത് ഈ ട്രെൻഡിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയത് റിസർവ് ബാങ്കിൽ റിപ്പോ റേറ്റ് കുറച്ചു വന്നു. റിസർവ് ബാങ്കിൽ റിപ്പോ റേറ്റ് കുറച്ചത് നല്ല ഇമ്പാക്ട് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അതിനെ ബേസ് ചെയ്ത് വിപണി കയറി വരുന്ന സമയത്താണ് ഇപ്പം 26 അമേരിക്കൻ പ്രസിഡന്റ് യുഎസ് പ്രസിഡന്റ് ഡീറ്റിലോട്ട് വരുന്നത്. ഇതിനെ വിപണിയും ഇൻഡസ്ട്രിയും കാണുന്ന വളരെ പോസിറ്റീവായിട്ട്, കാരണം ഒരുപാട് പ്രതീക്ഷകൾ അതിനകത്ത് വെക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ ഒരു ഭാഗവും കൂടിയാണ് ഇന്നത്തെ ഈ അപ്രന്റ്. രണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പോസിറ്റീവ് മെഷേഴ്സ്, അവരുടെ 60 ബില്യൺ യൂറോസിന്റെ ബോണ്ട് ബൈ ബാക്ക്, ഇത്തരം കാര്യങ്ങൾ മാർക്കറ്റിനെ എമർജിംഗ് മാർക്കറ്റുകളിലെല്ലാം തന്നെ ഒരു നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് ബാങ്ക് ഓഹരികൾ ഇന്ന് നേട്ടമുണ്ടാക്കി. അടുത്ത ആഴ്ച വിപണികളിൽ ബജറ്റിനോടനുബന്ധിച്ച് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റില് ഒരുപാട് പ്രതീക്ഷകൾ ആളുകൾ വയ്ക്കുന്നുണ്ട്. ഒന്ന് ഒരു ഫുൾ ബജറ്റാണ്, ആദ്യത്തെ ഫുൾ ബജറ്റാണ്. പിന്നെ ജി എസ് ടി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും അടുത്ത തവണത്തേക്ക് 100% ജി എസ് ടി കൊണ്ടുവരാനുള്ള രീതി വരുന്നുണ്ട്. അത് ഗവൺമെന്റിനും രാജ്യത്തിനും ഒരുപാട് നല്ല ഇതാണ്. അപ്പൊ ബജറ്റ് കഴിഞ്ഞ ഒരു 2-3 ട്രെൻഡ് നമ്മൾ നോക്കിയാൽ പ്രീ ബജറ്റ് റാലീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഗവൺമെന്റിന്റെ ഒരു അൺസ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ റാലിന്റെ സ്ട്രെങ്ത് ഈ രീതിയിലായില്ലാന്ന് മാത്രം. പക്ഷെ ഇത്തവണ ഈ ഗവൺമെന്റ് സ്റ്റേബിൾ ഗവൺമെന്റ് എന്നുള്ളതോടെ കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത്. ഒരു ഇൻഡെക്സും നിഫ്റ്റിയുടെ ഒരു ഞങ്ങൾ നോക്കിയിട്ടൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു 8,950 അല്ലെങ്കിൽ ഒരു 9,300 വരെ. ഗ്രീസിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിൽ വരുന്നയാഴ്ച വിപണികളിൽ ഒരു താൽക്കാലിക കറക്ഷന് സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെമ്പററി ഇമ്പാക്ട് ആയിരിക്കും, കാരണം IMF ലേറ്റസ്റ്റ് പ്രെഡിക്ഷൻ തന്നെ ഇന്ത്യ 2016-17 ചൈനയെ ഓവർടേക്ക് ചെയ്യുമെന്ന് പറയും. ഇന്ത്യ ഇന്ന് 5.1 GDP ഗ്രോത്തിലും ചൈന 7.4 നിൽക്കുമ്പോൾ നമ്മളൊരു 6.5 GDP ഗ്രോത്തിലേക്ക് വരുമെന്ന് പറയുന്നത്. അപ്പം ഗ്രീസിന്റെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ടെമ്പററി ഇമ്പാക്ട്സ് ഉണ്ടാക്കാവുന്ന ഒഴിച്ചാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മളുടെ ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷൻ വെച്ചുകൊണ്ട് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്ത ഓഹരികൾ ടാറ്റ പവർ 5 രൂപ ഉയർന്ന 88 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. DLF 8 രൂപ ഉയർന്ന 157 രൂപയിലും സിപ്ലയുടെ ഓഹരികൾ 27 രൂപ നേട്ടത്തോടെ 682 രൂപയിലും ക്ലോസ് ചെയ്തു. കെഎൻഇൻഡ്യയുടെ ഓഹരികൾ 9 രൂപ നേട്ടം 248 രൂപയിൽ ക്ലോസ് ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഹരികൾ ഇന്ന് നഷ്ടം നേരിട്ടു, 5 രൂപ താഴ്ന്ന 207 രൂപയിൽ ക്ലോസ് ചെയ്തു. BHEL ഓഹരികൾ 5 രൂപ താഴ്ന്ന 279 രൂപയിലും ഗെയിലിന്റെ ഓഹരികൾ 8 രൂപ നഷ്ടത്തോടെ 423 രൂപയിലും വ്യാപാരം അവസാനിപ്പിച്ചു. ലൂപ്പിന്റെ ഓഹരികൾ 19 രൂപ നഷ്ടം നേരിട്ട് 1484 ക്ലോസ് ചെയ്തു.